ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കനകം കാമിനി കലഹം എന്ന മൂവിയുടെ ടീസർ റിയാക്ഷനാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ് ടീസറിൽ കാണിക്കുന്നത്, ആരൊക്കെയാണ് അഭിനയിക്കുന്നത്, എന്തൊക്കെയാണ് ആ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. നമുക്ക് നേരെ ടീസറിലേക്ക് കാണാം. ഓക്കെ, പ്രിയമുള്ളവരെ, വേദിയിലേക്ക് വരുന്ന എല്ലാ വെളിച്ച സംവിധാനങ്ങളും അടച്ച് ഹെഡ്ഫോൺ ചെവിയിൽ തിരിഞ്ഞ് ഞങ്ങളോട് സഹകരിക്കണം. Surreal humor is a form of humor predicated on deliberate violations of casual reasoning, producing events and theories that are obviously illogical. Constructions of surreal humor tend to involve bizarre juxtapositions, incongruity, non-sequiturs, irrational or absurd situations, and expressions of nonsense. So, അതാണ് നമ്മൾ കണ്ട കനകം കാമിനി കലഹം എന്ന മൂവിയുടെ ടീസറാണ് നമ്മൾ കണ്ടത്. രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ, അതായത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലെയുള്ള സിനിമകളുടെ സംവിധായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെയാണ്, അദ്ദേഹത്തിന് തന്നെയാണ് കഥ എഴുതിയിരിക്കുന്നതും സംവിധാനം ചെയ്തിരിക്കുന്നതും. നിവിൻ പോളിയാണ് പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നിനെ അവതരിപ്പിക്കുന്നത്. വിനയ് ഫോർട്ട് ഉണ്ട്, ജാഫർ ഇടുക്കി ഉണ്ട്, ഗ്രേസ് ആൻ്റണി ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അതൊരു നാടകത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമുക്ക് ടീസറിൽ കാണാൻ കഴിയുന്നത്. കർട്ടൻ എന്താ പറയുക, കർട്ടൻ താഴെ കിടക്കുമ്പോൾ തന്നെ പറയാണ് ഹെഡ്ഫോൺ വെച്ചിട്ട് നമുക്ക് നേരെ ആ സ്ക്രീനിലേക്ക് ശ്രദ്ധ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുമാത്രമല്ല, മെയിൻ കഥാപാത്രങ്ങളൊന്നും ഇല്ല, അവരൊന്നും എത്തിയിട്ടില്ലെന്ന് പറയണം. അപ്പം ജാഫറും വിനയൊക്കെ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എന്നാൽ അവർ വെച്ചിട്ട് ബാക്കി ഏതെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റിനെ വിട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ആ ഒരു നാടകത്തിൻ്റെ എന്നാൽ ഒരു കോമഡി സംഭവമാണ്. മാത്രമല്ല, ഇതൊരു എന്താ പറയുക, ഒരു സർക്കാസം പോലെ അല്ലെങ്കിൽ ഒരു ആക്ഷേപഹാസ്യം പോലത്തെ ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. ആ ഒരു രീതിയിലാണ് നാടകത്തിൻ്റെ. പിന്നെ അവരുടെ കോസ്റ്റ്യൂമൊക്കെ വെച്ച് നോക്കുമ്പോൾ നാടകത്തിൽ ഒരു ഈജിപ്ത്യൻ ഒരു ഫറോവയും അങ്ങനെയുള്ള സംഭവങ്ങളും, അതുമാത്രമല്ല മിക്സഡായിട്ട് സാരിയുണ്ട്, അതായത് നായിക സാരി ഉടുത്തിട്ടുണ്ട്, പിന്നെ കോട്ടിട്ടിട്ടുണ്ട്. നിവിൻ പോളി ഫറോവയുടെ പോലത്തെ ഒരു കിരീടവും ഒരു ഡ്രസ്സും, അങ്ങനെ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം, കുറേ കഥാപാത്രങ്ങളെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഉള്ളൊരു ഒരു നാടകം പോലെയാണ് തോന്നുന്നത്. സോ ആ ഒരു സംഭവമാണ് നമുക്ക് ആ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത്. എന്നാൽ അതിന് ശേഷം തന്നെ പിന്നെ നിവിൻ പോളിയുടെ ഒരു അലർച്ചയാണ്, ഒരു ഒരു ഭയങ്കര ഒരു ഒരു കാർച്ചയാണ് കാണുന്നത്. അപ്പോൾ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരു ഒരു കോമഡി മൂവിയായിട്ടാണ് തോന്നുന്നത്. പേരും അങ്ങനെ തന്നെ, കാമിനി കലഹം അല്ലേ, കനകം കാമിനി കലഹം എന്നാണ്. അതായത് മൂന്നും ഈ രണ്ട് സംഭവങ്ങളും കൂടെ ചേർന്ന് കലഹത്തിലേക്കുള്ള നയിക്കുന്ന സംഭവമാണ്. നമ്മൾ നോർമലി പറയുന്നത് അങ്ങനെയാണ്, കനകം എന്ന് പറയണതും കാമിനി എന്ന് പറയണതും ഇത് രണ്ടും, പൈസയും സമ്പത്തും പെണ്ണും, ഇത് രണ്ടും കൂടെ നയിച്ച കലഹത്തിലേക്ക് നയിക്കുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിനെയാണ് അവർ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ആ നാടകത്തിൻ്റെ ആ ഒരു സ്റ്റേജിൽ അവർ താഴെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നാടകത്തിൻ്റെ പേര് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സംഭവം കൂടെ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും അവർ കാണിച്ചിരിക്കുന്നത്. എന്നാലും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നിവിൻ പോളിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോമഡി സറ്റയറാണ് ആയിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക, ഒരു ആക്ഷേപഹാസ്യമായിട്ടുള്ള ഒരു ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഇനി മറ്റുള്ള ട്രെയിലറൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്നാലും സംഭവം ഒരു കളർഫുൾ ഒരു സംഭവമാണ്. നമ്മുടെ ഈ ആക്ഷൻ ഡ്രാമ, ലവ് ആക്ഷൻ ഡ്രാമ പോലെയുള്ള ഒരു കോമഡി സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. നിവിൻ പോളി അതേപോലത്തെ ഒരു ഗെറ്റപ്പിലാണ്, കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്, ഫേസൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇനി എന്താണ് അവർ അത് ഉദ്ദേശിക്കുന്നത്, ക്യാരക്ടറൊന്നും ഇതിൽ നിന്ന് വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല, ലാസ്റ്റിൽ ഇതൊരു സർക്കാസം പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഒരു എന്താ പറയുക, മുന്നറിയിപ്പ് പോലത്തെ ഒരു സംഭവം ലാസ്റ്റ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ല ഒരു ഒരു പഞ്ചുള്ളൊരു സംഭവം ആയിരിക്കും, മിക്കാറും ഒരു സർക്കാസം നല്ലൊരു സാധനമായിരിക്കും തോന്നുന്നു. എന്തായാലും നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് നല്ലൊരു ഒരു ഫീൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്കിനി ട്രെയിലർ വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം കനകം കാമിനി കലഹം എന്ന ഈ ഒരു മൂവിയുടെ ടീസർ അതിൻ്റെ റിയാക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പം നാളെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട്, വേറൊരു മൂവിയുടെ ട്രെയിലർ റിയാക്ഷനായിട്ടോ അല്ലെങ്കിൽ മൂവി റിവ്യൂ ആയിട്ടോ അതുപോലെ തന്നെ ടീസറിൻ്റെ റിയാക്ഷനായിട്ടോ നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.